നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരള മന്ത്രിസഭയിൽ രണ്ട് പുതിയ മന്ത്രിമാർ വന്നു, രണ്ട് പഴയ മന്ത്രിമാർ പുറത്തുപോയി. ഈ മാറ്റം എന്നുള്ളത് മുന്നണിയിലെ കക്ഷികളെ തൃപ്തിപ്പെടുത്തുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. മന്ത്രിസഭ രൂപീകരിച്ച സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ആൻ്റണി രാജുവിനും അഹമ്മദ് ദേവർകോവിലിനും പകരം കടന്നപ്പള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറുമാണ് വന്നത്. ഈ മുന്നണിക്കകത്തെ പാർട്ടികളെ തൃപ്തിപ്പെടുത്തുന്നുവെങ്കിൽ തന്നെയും ഇത് മറ്റ് പല സമവാക്യങ്ങളെയും തകിടം മറിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹിക സമവാക്യം, അല്ലെങ്കിൽ പല ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പ്രമോദ് സാർ, ഇതിൽ നമ്മുടെ എന്ത് കാര്യത്തിലും, ഇപ്പം ജോലിയുടെ കാര്യം, സർക്കാർ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഈ ചില വിഭാഗങ്ങൾക്ക് അവരുടേതായ പങ്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി എപ്പോഴും മന്ത്രിസഭയിലേക്കും അത് വ്യാപിക്കുന്നുണ്ടോ? ഒന്നാമതായിട്ട് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ തന്നെ LDF എന്ന മുന്നണിയും ഈ സാമൂഹിക നീതി എന്ന് പറയുന്ന ആ ആശയത്തോട് പൂർണ്ണമായും കമ്മിറ്റഡ് അല്ല. അവരതിനോട് പ്രതിബദ്ധത പുലർത്തുന്ന ആളുകളല്ല. അവർ നോക്കുന്നത് മറ്റ് ചില, ഒരുപക്ഷെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകേണ്ട പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെയാണ്. അല്ലാതെ ഇന്നയാൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഇത്ര മന്ത്രിമാരുണ്ടാകണം, ഇന്ന സമുദായത്തിൽപ്പെട്ട ഇത്ര പേരുണ്ടാകണം എന്ന കാഴ്ചപ്പാടോടുകൂടി അവർ ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് അവരുടെ അവർ പ്രത്യക്ഷത്തിൽ തന്നെ നമ്മളോട് പറയുന്ന കാര്യം. പക്ഷേ അതേസമയം തന്നെ പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിലാവട്ടെ, മറ്റ് പല വിഷയങ്ങളിലും ഈ സന്തുലിതാവസ്ഥ ഒന്ന് നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം മാത്രമല്ല, വിജയസാധ്യതയുണ്ട്. അതിന് എത്രത്തോളം പിന്തുണ കിട്ടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഭിന്നമായൊരു കാര്യമാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. സാമൂഹിക നീതി ഉറപ്പുവരുത്തുക എന്നൊരു ലക്ഷ്യത്തോട് ചേരുന്ന തരത്തിലല്ല മന്ത്രിസഭയിലെ ഇപ്പോൾ സാമുദായിക പ്രാതിനിധ്യം എന്ന് പറയാം. കാരണം മുന്നാക്ക വിഭാഗത്തിൽ നിന്ന്, ഹിന്ദു മുന്നാക്ക വിഭാഗത്തിൽ നിന്ന് തന്നെ കൂടുതൽ മന്ത്രിമാർ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ ഉള്ളതിനേക്കാൾ നായർ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി കൂടി വരികയാണ് KV ഗണേഷ് കുമാറിലൂടെ. എന്നാൽ അതേസമയം ഏറ്റവും ദലിത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇല്ലാതാവുകയും ചെയ്യുകയാണ്, അവരുടെ പ്രാതിനിധ്യം പോവുകയും ചെയ്യുകയാണ്. ദലിത് പ്രാതിനിധ്യം എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ SC വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി നമുക്കുണ്ട്, പക്ഷേ ST നിന്നില്ല. അതുപോലെ തന്നെ മറ്റ് അത്തരത്തിലുള്ള ഏറ്റവും പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് പറയാവുന്ന മറ്റ് ഏതെങ്കിലും വിഭാഗത്തിൽ നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദലിത് ക്രൈസ്തവ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ ലത്തീൻ ക്രൈസ്തവ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം എന്ന് കാണണം. പക്ഷേ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെയല്ല വരുന്നത്. ആ പാർട്ടിയുടെ പ്രതിനിധി ഇപ്പോൾ ആൻ്റണി രാജു ആ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് മന്ത്രിസഭാംഗത്വം കൊടുത്തു. അത് 2.5 വർഷം കഴിയുമ്പോൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഈ സാഹചര്യത്തെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സാമൂഹ്യനീതി എന്ന ആ ആശയത്തിന് ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ദുർബലമായ ഒരു ഒരു അംഗീകാരം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് കേവലം LDFന്റെ മാത്രം പ്രശ്നമല്ല, UDFനകത്തായാലും ഇതേ തരത്തിലുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പോൾ 40 MLA UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഴവ MLA മാത്രമാണുള്ളത്. OBC വിഭാഗത്തിൽ നിന്നാണ് നൽകുന്നത്, ഒരു MLA മാത്രമാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള അത് ബോധപൂർവം തന്നെ നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് കാണേണ്ട ഒരു വിഷയമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പകരം വെക്കലുകളല്ല യഥാർത്ഥത്തിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്തേണ്ട ഈ സംവരണ പ്രാതിനിധ്യം, അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള സാമുദായിക പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അത് ബോധപൂർവം തന്നെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഭരണഘടനാപരമായി നമുക്ക് എന്തുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം പ്രാബല്യത്തിൽ വരുത്താൻ പൂർണ്ണമായും പാലിക്കപ്പെടേണ്ടത് വിദ്യാഭ്യാസ, തൊഴിൽ, രാഷ്ട്രീയ മേഖലകളിലെ പ്രാതിനിധ്യമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് ബോധപൂർവമായ ഒരു ഇടപെടൽ ആവശ്യമായ ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ്. അതിനനുസരിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ ഭരണഘടനയിൽ രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്. അത് കേവലം ഒരു മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമ്പോൾ ആ രണ്ട് പേർ പോയവർ അങ്ങനെ ആയതുകൊണ്ട് അതിൽ നിന്ന് പോയി
വന്നവരിങ്ങനെ ആയതുകൊണ്ട് ഒരു നായരു ഭാഗത്തുനിന്നുള്ള ഒരാളാണ് വന്നത് എന്നുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങനെയായി എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇതിൽ നമ്മൾ കാണേണ്ട ഒരാശയം അല്ലെങ്കിൽ നമ്മൾ പുലർത്തേണ്ട ഒരു കാഴ്ചപ്പാട് നിർബന്ധമായും അതിനകത്ത് ആവശ്യമുണ്ട്. ആ കാഴ്ചപ്പാട് പുലർത്താത്തിടത്തോളം കാലം ഇത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. അപ്പോൾ ഈ സാമൂഹിക നീതി എന്ന കാഴ്ചപ്പാടിനോട് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് സി പി എമ്മിനില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 10% പിന്നെ മുന്നാക്ക സംവരണം എന്നത് അവർ നടപ്പാക്കി കഴിഞ്ഞ കാര്യമാണല്ലോ. അതിന് അത് ഏതോ കാലത്തും ഇ എം എസിൻ്റെ കാലം മുതൽ തന്നെ അവർ പിന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ആശയമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയ ഇതിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പൂർണ്ണമായും സാമുദായിക പ്രാതിനിധ്യത്തിൽ അടിസ്ഥാനമാക്കിയ സംവരണത്തിൽ അടിസ്ഥാനമാക്കിയ ദുർബല വിഭാഗങ്ങളെ മുന്നോട്ടെത്തിക്കുക എന്ന ആശയത്തിൽ അടിസ്ഥാനമാക്കിയ സാമൂഹിക നീതി എന്ന കാഴ്ചപ്പാടിനോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ മന്ത്രിസഭാ പ്രസിഡന്റ്. അജിം സാർ, നമ്മുടെ 5-ാം മന്ത്രി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അന്ന് എന്തായിരുന്നു പോകിൽ? ഒരു പാർട്ടിക്ക് ഒരു മന്ത്രിയെ അധികം കൊടുക്കുന്നതായിരുന്നില്ല അന്നത്തെ പ്രശ്നം, ഒരു സമുദായത്തിന് ഒരു മന്ത്രി അധികം കിട്ടുന്നു എന്നുള്ള രീതിയിലേക്കാണ് എന്നെ വ്യാഖ്യാനിക്കപ്പെട്ടത്. അത് മനസ്സിലിരിക്കെ ഇത്തരമൊരു സംഭവത്തെ എങ്ങനെയാണ് നടക്കുന്നത്? ഒന്ന്, ഇത് ലീഗലി ബൗണ്ട് ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. ഒരു ക്യാബിനറ്റ് റീഷഫിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രൂപീകരിക്കുമ്പോഴോ അതിൽ റിസർവേഷൻ ഉണ്ടാവണമെന്ന് നിയമമൊന്നുമില്ല. പിന്നെ ഉള്ളതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് നമ്മൾ കണ്ട കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പി കെ ജയലക്ഷ്മി മന്ത്രിയാക്കാൻ തീരുമാനിച്ച് ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. ഒരു ആദിവാസിയാണ്, ഒരു സ്ത്രീയാണ്, അത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ പുറത്ത് അല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവരത് തിരഞ്ഞെടുക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. അങ്ങനെ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് മന്ത്രിസഭാ പുനഃസംഘടന യു ഡി എഫിൻ്റെ കാലത്ത് നടക്കാറുണ്ട് പലപ്പോഴും. അപ്പം യു ഡി എഫിൻ്റെ കാലത്ത് ഈ പറയുന്ന സാമുദായിക പങ്കാളിത്തം, സാമൂഹിക പങ്കാളിത്തം എന്ന് പറയുന്നത് പലപ്പോഴും അത് അസന്തുലിതമാണ്. അതുകൊണ്ടാണ് 5-ാം മന്ത്രിസ്ഥാനമാകുമ്പോൾ വലിയ വിവാദം. 5 ഇപ്പോൾ സാമുദായിക പ്രാതിനിധ്യം എടുത്ത് നോക്കാം, നമുക്ക് ഒരു ശതമാന കണക്കെടുത്ത് വെച്ച് നോക്കാമല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം എന്ന് പറയുന്നത് ഈഴവരാണ്. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ എത്ര ഈഴവ മന്ത്രിമാരുണ്ട്? അതായത് 30% വരും കേരള ജനസംഖ്യയുടെ 30% ഈഴവർ വരും. 30% വരും എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു 8 മന്ത്രിമാരെങ്കിലും ആ സമുദായത്തിൽ നിന്നുണ്ടാവണം. എത്ര പേരുണ്ട്? 25% മുസ്ലിം ജനസംഖ്യ. കുറഞ്ഞത് ഒരു 6 പേരെങ്കിലും, 5 പേരോ 6 പേരൊക്കെ നിർബന്ധമായിട്ടും ഉണ്ടാവണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ പക്ഷേ ഈ ജനസംഖ്യ കുറഞ്ഞ വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ മന്ത്രിമാരുണ്ടാവുകയും ചിലർക്ക് തീരെ പ്രാതിനിധ്യമില്ലാതെ ആവുകയും ചെയ്യുന്നുള്ളതാണ്. ഇതൊക്കെ അസെൻസസ് നടക്കാത്ത ഒരു സമയത്തുള്ള കണക്കാണ്. അല്ല, നമ്മളൊരു ഊഹത്തിൽ പറയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഡാറ്റ ഒന്നുമില്ല, അതിൻ്റെ കാസ്റ്റ് എത്രയുണ്ടെന്നുള്ള അറിയില്ല. ആകെയുള്ളത് മറ്റേ ശാസ്ത്രസാഹിത്യ പക്ഷത്തിൻ്റെ കേരള പഠനം മാത്രമാണ് എത്ര ശതമാനം സമുദായം ഉണ്ടെന്നുള്ളത്. അത് 20 വർഷം മുമ്പുള്ളതാണ്. അപ്പം ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ LDF സർക്കാരിനെ സംബന്ധിച്ച് LDFന് അവർക്ക് പറയാം, ഞങ്ങൾ അങ്ങനെ നോക്കുന്ന ആളുകളെ അല്ല, ഞങ്ങൾ മറ്റ് പല പ്രയോറിറ്റീസാണ് നോക്കുക, ജനപിന്തുണയാണ് നോക്കുക, വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള വർഗപരമായ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെയാണ് നോക്കുക എന്നൊക്കെ അവർക്ക് വിശദീകരിക്കാവുന്നതാണ്. കാരണം ഈ സംവരണം എന്നൊരാശയത്തോട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല കാലഘട്ടങ്ങളുണ്ടായിരുന്നു. സാർ സൂചിപ്പിച്ചു EMSൻ്റെ കാലത്ത് ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ അന്നത്തെ മുഖ്യമന്ത്രി EMS ആയിരുന്നു. അന്ന് ആ കമ്മീഷൻ എഴുതി കൊടുത്ത റിപ്പോർട്ട്, സർക്കാർ കടലാസിൽ സർക്കാർ മുദ്ര വെച്ച് എഴുതി കൊടുത്ത റിപ്പോർട്ടിൽ ഒരു വാചകം കേട്ട നൗഫിൽ ഞെട്ടിപ്പോയി. ഇപ്പോഴത്തെ ഒരു കാലത്ത് ഒരു സർക്കാർ കടലാസിൽ അച്ചടിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതായത് സംവരണം മെറിട്ടിനെ ഇല്ലാതാക്കുന്നു, സംവരണം വ്യാപകമായി നടപ്പാക്കുമ്പോൾ മെറിട്ടിനെ ഇല്ലാതാക്കുന്നു എന്നാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ കുറേ നിയമനങ്ങളൊക്കെ ജില്ലാ ഭരണകൂടങ്ങൾ കൈമാറണം എന്നുള്ളതായ നല്ലൊരു റിപ്പോർട്ട്. ജില്ലാ ഭരണവും PSC വേണം, PSC വഴി മുഴുവൻ നിയമങ്ങളും നടത്തേണ്ട, PSC വഴി നടത്തുമ്പോൾ റിസർവേഷൻ വേണം, PSC വഴി എല്ലാം നടത്തേണ്ട, കുറേയൊക്കെ ജില്ലാ ഭരണകൂടങ്ങളെ ഏൽപ്പിക്കണം, ചെറിയ ചെറിയ തസ്തികളിലൊക്കെ ജില്ലാ ഭരണകൂടങ്ങളെ ഏൽപ്പിക്കണം. മെറിട്ടില്ലാതാക്കും സംവരണം എന്ന് സർക്കാർ കടലാസിൽ, അതായത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു സർക്കാരിൻ്റെ കടലാസിൽ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് എഴുതി വെച്ചു. അതിൽ ഒപ്പിട്ടത് EMS നമ്പൂതിരിപ്പാടാണ്. അതിൽ ആദ്യം ഒപ്പിട്ട ആൾ EMS ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് 57-ലെ കാര്യമാണ് പറയുന്നത്. പിന്നീട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തന്നെ ഈ സംവരണത്തോടുള്ള നിലപാടിൽ മാറ്റം വരുന്ന ഒന്ന് മണ്ഡൽ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മണ്ഡൽ കമ്മീഷൻ്റെ കാലത്ത് കുറേ കൂടി CPM തന്നെ പോളിറ്റ് ബ്യൂറോ കൂടി അവരുടെ എന്താണ് OBC സംവരണത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു. പക്ഷെ അത് വീണ്ടും യൂട്ടേൺ അടിക്കുന്നതാണ് കാണുന്നത് കേരളത്തിൽ നിന്ന്. ഏത് നരേന്ദ്രമോദി മുന്നാക്ക സംവരണം നടപ്പാക്കുന്നതിന് മുമ്പ് ഇവിടെ നടപ്പാക്കി, ദേവസ്വം ബോർഡിൽ നടപ്പാക്കി, ധൈര്യമുണ്ടോ BJP ഇത് നടപ്പാക്കി കാണിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ വെല്ലുവിളിക്കുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ ഇതെന്താ പ്രശ്നം? ഇതെന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ സമുദായത്തിൽ നിന്ന് ആളുകൾ വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ അത് സങ്കീർണമായൊരു കാര്യമാണ്. ഇപ്പോൾ ലത്തീൻ സമൂഹം എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു പ്രബല സമുദായമാണ്, OBC വിഭാഗമാണ് അവർ. അവരിൽ നിന്ന് മന്ത്രിമാരും ഉണ്ടാവാറേ ഇല്ല, വളരെ കുറവേ ഉണ്ടാവാറുള്ളൂ. അതിലൊരാളാണ് ആൻ്റണി രാജു. അദ്ദേഹം പോകുമ്പോൾ അവരുടെ ഒരു വോയിസ് അവിടെ ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ വിഴിഞ്ഞം പ്രൊട്ടസ്റ്റ് സമയത്ത് നമ്മൾ തിരിച്ചു പറയാം, 2.5 വർഷം നമ്മൾ കൊടുത്തു എന്ന് പറയാമല്ലോ വേണമെങ്കിൽ. അല്ല, ഞാൻ പറയുന്നത് ഒരാളില്ലാതാവുകയാണ്. ഒരു പ്രമുഖ, ഒരു പ്രബല സമുദായമാണ്. ഇപ്പോൾ ഈഴവ സമുദായം, മുസ്ലിം സമുദായം എന്ന് പറയുന്നത് പോലെ ലത്തീൻ സമുദായം എന്ന് പറയുന്നത് ഒരു പ്രബല സമുദായമാണ്. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ താമസിക്കുന്ന ഏരിയ ആയിട്ട് അങ്ങനെ വിചാരിക്കുന്നത്, സമുദായം നോക്കണ്ട.
ആ ഒരു വർഗം തൊഴിലാളി ഏത് തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധിയായിരുന്നു ആന്റണി രാജു. അപ്പോൾ വിഴിഞ്ഞ സമരത്തിൻ്റെ കാലത്ത് ആന്റണി രാജു എത്രമാത്രം ബാലൻസ് ചെയ്തു, സർക്കാരിനെയും ഇവരെയും തമ്മിൽ ബന്ധിപ്പിക്കാതിൻ്റെ എത്രമാത്രം ബാലൻസ് ചെയ്തു നമ്മൾ കണ്ടതാണ്. അങ്ങനെ പലതരം പ്രശ്നങ്ങളുണ്ടല്ലോ ഇതിൽ. അതുപോലെ തന്നെ എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊന്നും ഒരു കാര്യം കോവൂർ കുഞ്ഞുമോൻ്റെ കാര്യം. കോവൂർ കുഞ്ഞുമോൻ 5 വട്ടം തുടർച്ചയായിട്ട് എം എൽ എ ആകളാണ്. 5 വട്ടം തുടർച്ചയായിട്ട് എം എൽ എ ആയി മാറി, അദ്ദേഹം മാത്രമല്ല ആർ എസ് പി യു ഡി എഫിൽ പോകുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് ആ മണ്ഡലത്തിൽ ജയിക്കുന്ന ആളാണ്. 5 വട്ടം ആർ എസ് പി പോയിട്ടും അദ്ദേഹം വീണ്ടും ജയിക്കുക, അതിനർത്ഥം എന്താണ്? കുറഞ്ഞ പക്ഷേ ആ മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോട് കൂടെ ഉണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല എന്ന് ചോദ്യത്തിന് മറുപടി ഉണ്ടോ? അദ്ദേഹം കഴിഞ്ഞ സെപ്റ്റംബറിൽ മന്ത്രിസഭാ പുനഃസംഘടനയോട് ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് പറയും, എൽ ഡി എഫ് കൺവീനർ കണ്ട് സംസാരിക്കും, എ കെ ജി സെൻട്രിൽ പോകും എന്നൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞതാണ്. എന്നെ മന്ത്രിയാക്കണം, ഞാൻ മന്ത്രിയാക്കാൻ അർഹനാണ്. മാത്രമല്ല ഈ ആർ എസ് പി യു ഡി എഫിൽ പോയപ്പോൾ പോയ ഇടതു വോട്ടുകൾ പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുവരാൻ എൻ്റെ മന്ത്രിസ്ഥാനത്തിന് സാധിക്കുമെന്നൊരു ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറയുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല? അദ്ദേഹത്തിനൊരു പാർട്ടിയുണ്ട്, അദ്ദേഹം 5 വട്ടം തുടർച്ചയായിട്ട് ജയിക്കുന്ന അദ്ദേഹം എം എൽ എയാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ ആക്കിയില്ല? കുറഞ്ഞ പക്ഷം ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തി കോവൂർ കുഞ്ഞുമോനെ ഇത്തവണ ആക്കി കളയാം എന്ന് എൽ ഡി എഫിന് തോന്നാതിരുന്നതിന് പിന്നിൽ ജാതിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോവൂർ കുഞ്ഞുമോൻ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഗണേഷ് കുമാർ കൊടുത്തില്ലെങ്കിൽ എന്താണ് ഇതിന് സുകുമാരൻ നായോ കണ്ണ് മിഴിക്കും. അത് എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ആ ഒരൊറ്റ ഒഴിവാക്കലിലും ഈ ഇൻക്ലൂഷനിലും ഗണേഷ് കുമാറിനെ മാറ്റി നിർത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഗണേഷ് കുമാറിനെ തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ട എന്ന് എൽ ഡി എഫിന് തീരുമാനിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നിട്ട് പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഗൂഢാലോചന കേസിൽ കോടതിയിൽ ഒരു കേസ് നിൽക്കുകയാണ്, പ്രതിപക്ഷം പറയുന്നതാണ് ഇദ്ദേഹത്തെ മാറ്റിയെടുത്ത് കോവൂർ കുഞ്ഞുമോനെ ആക്കാരുന്നു. പക്ഷേ അത് ജാതിയാണ്. അപ്പോൾ ഈ ഇത് ഇവിടെ മാത്രമല്ല, എല്ലാ കാലത്തും എല്ലാ സർക്കാരും, ഇപ്പോൾ യു ഡി എഫ് സർക്കാർ വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവരെ ആർക്കായിരിക്കും കൂടുതൽ വായിക്കുന്നത് എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എവിടെ തന്നെയാണ്. അപ്പോൾ കേരളം ഈ പുരോഗമനപരമാണ്, കേരളം വലിയ പ്രബുദ്ധമാണ്, ജാതി വിരുദ്ധ എന്താണ് സമരങ്ങളുടെ മഹനീയ പാരമ്പര്യമുള്ളതാണെന്നൊക്കെ വെറുതെ മേനുന്നിരിക്കാവുന്നേ ഉള്ളൂ. കേരളം വളരെ 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 ഗുപ്തമായ ജാതി വഹിക്കുന്ന ഒരു സമൂഹമാണ്. ഈ ഒരു ഒരു അംഗം മാത്രമുള്ള പാർട്ടികൾക്ക് പ്രാതിനിധ്യം നൽകുക എന്നതാണ് ആശയം. അങ്ങനെയാണെങ്കിൽ കോവൂർ കുഞ്ഞുമോൻ അതിന് തീർത്തും കടന്നപ്പള്ളി രാമൻ എത്ര തവണ ആയതാണ്? അതെ, ആയതാണ്. ഗണേഷ് കുമാറും ആയില്ലേ 3-ാം തവണ അല്ലേ?